ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ജനസാന്ദ്രതയുടെ കാര്യത്തിൽ ദക്ഷിണ കൊറിയയ്ക്ക് തൊട്ട് പിറകിലാണ് ഇന്ത്യ. 420 ഓരോ ചതുരശ്ര കിലോമീറ്ററിലും ഇന്ത്യയിലെ ജനസാന്ദ്രത. നിലവിലെ ഈ അവസ്ഥയിൽ കൊറോണ പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കുമുള്ള ആശുപത്രികളുടെ എണ്ണവും ബെഡുകളുടെ എണ്ണവുമാണ് താഴെ പറയുന്നത്. ഇറ്റലിയിൽ ഓരോ 1000 പേർക്കും ലഭ്യമായ ആശുപത്രി ബെഡുകളുടെ എണ്ണം 3.2 ആണ്. ചൈനയിൽ ഓരോ 1000 പേർക്കും ലഭ്യമായ ആശുപത്രി ബെഡുകളുടെ എണ്ണം 4.3 ആണ്. സ്പെയിനിൽ ഓരോ 1000 പേർക്കും ലഭ്യമായ ആശുപത്രി ബെഡുകളുടെ എണ്ണം 3 ആണ്. തെക്കൻ കൊറിയയിൽ ഓരോ 1000 പേർക്കും ലഭ്യമായ ആശുപത്രി ബെഡുകളുടെ എണ്ണം 12.3 ആണ്. ജർമ്മനിയിൽ ഓരോ 1000 പേർക്കും ലഭ്യമായ ആശുപത്രി ബെഡുകളുടെ എണ്ണം 8 ആണ്. ഫ്രാൻസിൽ ഓരോ 1000 പേർക്കും ലഭ്യമായ ആശുപത്രി ബെഡുകളുടെ എണ്ണം 6 ആണ്. അമേരിക്കയിൽ ഓരോ 1000 പേർക്കും ലഭ്യമായ ആശുപത്രി ബെഡുകളുടെ എണ്ണം 2.8 ആണ്. സ്വിറ്റ്സർലൻഡിൽ ഓരോ 1000 പേർക്കും ലഭ്യമായ ആശുപത്രി ബെഡുകളുടെ എണ്ണം 4.5 ആണ്. ഇന്ത്യയിൽ ഓരോ 1000 പേർക്കും ലഭ്യമായ ആശുപത്രി ബെഡുകളുടെ എണ്ണം 1 താഴെ മാത്രമാണ്. ICU ബെഡുകളുടെ എണ്ണം പരിഗണിച്ചാൽ 100,000 പേർക്ക് ഇറ്റലിയിൽ 12.5 ബെഡുകൾ, സ്പെയിനിൽ 9.7 ബെഡുകൾ, സ്വിറ്റ്സർലൻഡിൽ 11 ബെഡുകൾ, ഫ്രാൻസിൽ 11.2 ബെഡുകൾ, ജർമ്മനിയിൽ 29.2 ബെഡുകൾ. ഇത്രയും സൗകര്യമുള്ള ഇറ്റലിയിലാണ് 4,000+ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. 47,000+ പേർ രോഗബാധിതരായിട്ടുണ്ട്. ചൈനയിൽ 81,000+ പേർക്ക് രോഗം ബാധിച്ചു, 3,255 മരണം. സ്പെയിനിൽ 21,000+ പേരെ ബാധിച്ചു, 1,000+ മരണങ്ങൾ. തെക്കൻ കൊറിയയിൽ 8,800 പേരെ കൊറോണ ബാധിച്ചു, 102 മരണം. ജർമ്മനിയിൽ 20,000 പേരെയാണ് COVID-19 ബാധിച്ചത്, അതിൽ 68 മരണം. ഫ്രാൻസിൽ 12,000+ പേരെ ബാധിച്ചു, അതിൽ 450 മരണം. അമേരിക്കയിൽ 20,000 രോഗികൾ, മരിച്ചത് 264 പേർ. സ്വിറ്റ്സർലൻഡിൽ 5,500+ രോഗികൾ, മരിച്ചത് 56 പേർ. ഇനി ഓരോ സ്ഥലങ്ങളിലെ ജനസാന്ദ്രത കൂടി കണക്കാക്കാം. ചതുരശ്ര കിലോമീറ്ററിൽ ഇറ്റലി 206, ചൈന 150, സ്പെയിൻ 91.4, സൗത്ത് കൊറിയ 503, ജർമ്മനി 232, ഫ്രാൻസ് 122, അമേരിക്ക 94, സ്വിറ്റ്സർലാൻഡ് 219, ഇന്ത്യ 420. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ മുഴുവൻ ബെഡുകളുടെ എണ്ണവും ജനസാന്ദ്രത അടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ 1,000 രോഗിക്കും 1.12 ബെഡ് മാത്രമാണ് ഉണ്ടാകുക. സ്വകാര്യ ഹോസ്പിറ്റലിലെ ബെഡും കൂടി പരിഗണിച്ചാൽ പോലും കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകാൻ ഇടയില്ല. നമ്മുടെ സംസ്ഥാനം ആരോഗ്യരംഗത്ത് ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മുടെ മാതൃകകൾ പലരും മാതൃകകളാക്കിയിട്ടുമുണ്ട്. എങ്കിലും കൊറോണ പോലൊരു രോഗം, അങ്ങനെ ഒരു വൈറസ് പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴുള്ള നിലവിലുള്ള സാഹചര്യങ്ങളൊന്നും അതിനെ തടയുന്നതിൽ ഫലപ്രദമാകില്ല.